വർഗീയതയ്ക്കെതിരായ പ്രകടന പത്രികയായിരുന്നു 1985 കൽക്കത്തയിൽ നടന്ന 12-ാം പാർട്ടി കോൺഗ്രസ്. വി എസ് ആദ്യമായി പോളിറ്റ് ബ്യൂറോയിലെത്തിയ സമ്മേളനത്തിൽ ഇ എം എസിനെ വീണ്ടും ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. പഞ്ചാബിൽ ഉയർന്ന സിഖ് പ്രശ്നത്തെ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനിലൂടെ കീഴ്പ്പെടുത്താനുള്ള ഭരണകൂട നീക്കം തിരിഞ്ഞുകുത്തുമെന്ന സി പി ഐ എം നിലപാട് ശരിവെക്കും വിധമായിരുന്നു അനന്തര സംഭവങ്ങൾ. 1984 ഒക്ടോബർ 31 സ്വന്തം കാവൽ ഭടന്മാർ തന്നെ ഇന്ദിരാഗാന്ധിയെ വെടിവെച്ചു കൊലപ്പെടുത്തി. ഹിന്ദു മുസ്ലിം വർഗീയതയുടെ വളർച്ചയിലും ദീർഘവീക്ഷണമുള്ള പാർട്ടി വിമർശനങ്ങളുണ്ടായി. രാമജന്മഭൂമിയെ അവസരമാക്കി ഹിന്ദുത്വ വർഗീയതയും വിദേശ സഹായത്തോടെ ഇസ്ലാമിക മൗലികവാദവും രാജ്യത്തെ അപകടമുനമ്പിലേക്ക് നയിക്കുന്നുവെന്ന് പാർട്ടി വിലയിരുത്തി. ഏഷ്യയിൽ ആയുധ വ്യാപനത്തിലൂടെ അമേരിക്കൻ കള്ളക്കളി തുടരുന്ന കാലം. ദേശീയ സുരക്ഷയെ അവസരവാദമാക്കി സമഗ്രാധിപത്യം അരക്കിട്ടുറപ്പിക്കാൻ കേന്ദ്ര ഭരണകൂടം ശ്രമം നടത്തുന്ന കാലം. ദേശീയ സാർവദേശീയ പ്രശ്നങ്ങൾ ചർച്ചയായ 12-ാം പാർട്ടി കോൺഗ്രസ് മുതലാളിത്തം രാജ്യത്ത് വളർത്തുന്ന പ്രതിസന്ധിയും അവലോകനം ചെയ്തു. പാർട്ടി പി ബി അംഗം ബി ടി രണദിവേ കരട് രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിച്ചു. 1985 ഡിസംബർ 25 മുതൽ 30 വരെ കൽക്കത്തയിൽ ചേർന്ന സമ്മേളനത്തിൽ രാജ്യം നേരിടുന്ന മറ്റ് ഭീഷണികളും ചർച്ചയായി. വിദ്യാർത്ഥി, യുവജന, വനിതാ, തൊഴിലാളി വർഗ മുന്നണികളെ സംബന്ധിച്ച വിശകലനവും ഇ എം എസ് അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിൽ ചേർത്തു. 591 പ്രതിനിധികൾ പങ്കെടുത്ത സമ്മേളനത്തിൽ വെച്ച് 66-അംഗ കേന്ദ്ര കമ്മിറ്റിയെയും ജനറൽ സെക്രട്ടറിയായി വീണ്ടും ഇ എം എസിനെയും തെരഞ്ഞെടുത്തു. വി എസ് അച്യുതാനന്ദൻ ആദ്യമായി പി ബിയിലെത്തിയതും 12-ാം പാർട്ടി കോൺഗ്രസിൽ വെച്ചായിരുന്നു. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.